നമസ്കാരം. എൽ ബാൻഡ് ലോങ് റേഞ്ച് റഡാറിന്റെ വികസനം പൂർത്തിയായതായി കാണിക്കുന്ന ഒരു ഉപഗ്രഹ ചിത്രം അടുത്തിടെ കോൾ ഹോക്സ് പുറത്തുവിട്ടു. രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഒരു മലമുകളിലാണ് റഡാർ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും എൽ ബാൻഡ് റഡാർ വിന്യാസം കാണിക്കുന്ന സമാനമായ ഒരു ചിത്രം ജനുവരിയിൽ ട്വിറ്ററിലും കാണപ്പെടുകയുണ്ടായി. ഈ എൽ ബാൻഡ് റഡാറുകളുടെ പ്രാധാന്യം എന്താണെന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഷീൽഡ് ഫേസ് 1 പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ദീർഘദൂര റഡാറുകൾ അഥവാ ലോങ് റേഞ്ച് റഡാറുകൾ വിന്യസിക്കുന്നത്. ഈ മിസൈൽ കവചം ഇന്ത്യയുടെ പടിഞ്ഞാറൻ ആകാശത്തെ, അതായത് പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഏതൊരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിനെതിരെയും പൂർണ്ണമായും സംരക്ഷണം ഇവ ഒരുക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ ഷീൽഡിന്റെ പ്രധാന ഘടകം വളരെ നീളമുള്ള റേഞ്ച് റഡാറാണ്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 1000 കിലോമീറ്ററിലധികം പരിധിയുള്ളതിനാൽ 1000 കിലോമീറ്റർ അപ്പുറമുള്ള മിസൈലുകളെ വരെ കണ്ടെത്താൻ കഴിയും. തുടക്കത്തിൽ ഇന്ത്യ ഇസ്രയേലിൽ നിന്ന് ഇത്തരം റഡാറുകൾ ഇറക്കുമതി ചെയ്തെങ്കിലും പിന്നീട് അതിന്റെ ആവശ്യാനുസരണം കൂടുതൽ നവീകരിക്കുകയാണ് ചെയ്തത്. നിലവിൽ ഇവയെ സ്വന്തമായി തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. LRTR എന്നും വിളിക്കപ്പെടുന്ന ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറാണിവ. എന്നാൽ LRTRനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് BMD അടിസ്ഥാന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. DRDO വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ദ്വിതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് BMD. ആദ്യ ടയറിന് 50 മുതൽ 180 കിലോമീറ്റർ ഉയരത്തിൽ ഒരു മിസൈലിനെ തടസ്സപ്പെടുത്താൻ കഴിയും. ഈ ടയറിൽ പൃഥ്വി എയർ ഡിഫൻസ്, പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ, ഇന്റർസെപ്റ്ററുകൾ എന്നിവയാണ് ബാലിസ്റ്റിക് മിസൈലിനെ പാതി വഴിയിൽ വെച്ച് തന്നെ തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ടയറിന് 15 മുതൽ 40 കിലോമീറ്റർ ഉയരത്തിൽ ഇൻകമിംഗ് മിസൈലിനെ നശിപ്പിക്കാൻ കഴിയും. സോളിഡ് റോക്കറ്റ് പ്രൊപ്പൽഡ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്റർ മിസൈലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ടെർമിനൽ ഘട്ടത്തിൽ മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നതിനാണ് AAD രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിലെ കോൺഫിഗറേഷനിലുള്ള BMD സംവിധാനം 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയും Mach 3 മുതൽ Mach 8 വരെ വേഗതയുമുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇസ്രായേലി സാങ്കേതിക വിദ്യകളിൽ നിന്ന് പഠിച്ച് 600 മുതൽ 800 കിലോമീറ്റർ വരെ മിസൈൽ വിക്ഷേപണങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശേഷിയുള്ള സ്വേർഡ് ഫിഷ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറും DRDO വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇസ്രായേലി ഗ്രീൻ പൈൻ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും ഇന്ത്യൻ TBR-R മൊഡ്യൂളുകൾ, സിഗ്നൽ പ്രോസസ്സിംഗ് കമ്പ്യൂട്ടറുകൾ, പവർ സപ്ലൈകൾ എന്നിവ ഉപയോഗിക്കുന്നതിനാൽ ഇത് ഇസ്രായേലി സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ശൃംഖലയുടെ 1st ഘട്ടം ഇപ്പോൾ നിർമ്മാണത്തിലാണ്. IAF-4 എൽ ബാൻഡ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർ സൈറ്റുകൾ നിർമ്മിക്കുകയാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിന് സമീപം, രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത്, ഉത്തരാഖണ്ഡിലുമാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇവയെല്ലാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗം പ്രതിരോധിക്കാനാണ് വിന്യസിച്ചിരിക്കുന്നത്. 2023 പകുതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം എൽ ബാൻഡ് LRTR റഡാർ വിന്യാസം ഭോപ്പാൽ സൈറ്റിൽ പൂർത്തിയായി എന്നതാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരിലും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 2nd ഘട്ടത്തിന് കീഴിൽ IAF വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിന്റെ വടക്ക്, വടക്ക് കിഴക്കൻ ഭാഗങ്ങൾക്കായി 3 അധിക LRTR സൈറ്റുകൾ നിർമ്മിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത്.